ഹായ്, നമസ്കാരം. എല്ലാവർക്കും അമ്മാസ് വീട്ടിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അഞ്ജലി. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അടിപൊളി വരാലു ഫ്രൈ ആണ്. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ. എങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഞാനിപ്പോൾ ദേ ഇവിടെ വരാൽ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ദേ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ വരയിട്ട് കൊടുക്കണം, എന്നാലേ ഉള്ളൂ നമ്മൾ മസാലയൊക്കെ ഉള്ളിലോട്ട് പിടിക്കത്തുള്ളൂ. ഇവിടെ ഞാൻ വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. ഒരു 10 വറ്റൽമുളക് വെള്ളത്തിലിട്ട് കുതിർത്താണിത്. പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്, വെളുത്തുള്ളി 2 സ്പൂണ്, കുരുമുളക്, ഉപ്പ്, മഞ്ഞൾപ്പൊടി. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ട് അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ മീനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മീനിലൊക്കെ തേച്ച് പിടിപ്പിക്കണം. ഇതുപോലെ നന്നായി തേച്ച് പിടിപ്പിക്കുക. അതിനുശേഷം ഞാനൊരു അരമണിക്കൂർ മാറ്റി വെച്ചതിന് ശേഷമാണ് ഇത് വറക്കത്തുള്ളൂ. ഈ ഒരു മീനിലും നമ്മൾ കറി വെക്കുന്ന മീനാണെങ്കിൽ പോലും പിറ്റേ ദിവസം ആകുമ്പോൾ അതിനൊരു മീനയിലോട്ട് അതെല്ലാം പിടിക്കത്തുള്ളൂ. ഇത് വറക്കാനാണെങ്കിലും നമ്മൾ കുറച്ച് നേരം രാത്രി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ എടുക്കുകയാണെങ്കിൽ തന്നെ അത്രയും നല്ലത്. അപ്പം ഞാനിവിടെ ഒരു അരമണിക്കൂറോളം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന മീനാണിത്. മസാലയൊക്കെ പുരട്ടി അതിനുശേഷം നമുക്കൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായി ചൂടായതിനു ശേഷം നമ്മുടെ മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതെ, ഇവിടെ മീനെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. ഒരു സൈഡ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക. തീയൊക്കെ നന്നായി കുറച്ചതിന് ശേഷം വേണം നമ്മളിത് വറുത്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ പുറം മാത്രമേ മൂക്കത്തുള്ളൂ, ഉള്ളിലോട്ടൊന്നും മൂക്കത്തില്ല. ഇതിന് മുമ്പുള്ളൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് വരാൽ എങ്ങനെയാണ് വെട്ടുന്നതെന്നും എടുക്കുന്നതെന്നും ഒക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ അതൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. ഇപ്പം നമ്മൾ കടയിലൊക്കെ പോയാൽ തന്നെ ഈ ഒരു കഷ്ണത്തിന് തന്നെ വറുത്ത പീസ് മേടിക്കണമെങ്കിൽ നല്ല പൈസയാണ് കേട്ടോ. ഇപ്പം നമ്മളിവിടെ മേടിച്ച വരാൽ നല്ലൊരു പൈസ ആയിട്ടുണ്ട്. അപ്പോൾ അതേ നന്നായിട്ടതെല്ലാം അടുത്ത വശവും നന്നായിട്ട് മൂത്തിട്ടുണ്ട്. നമുക്കിനി വേറൊരു പാത്രത്തിലേക്ക് ഇത് കോരി മാറ്റണം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു മീനാണ് കേട്ടോ ഇത്. നമ്മുടെ ആറ്റുമീനിലൊക്കെ വെച്ചിട്ട് നല്ല ടേസ്റ്റായിട്ടുള്ള വീണം വറുത്താലും കറി വെച്ചാലും ഒക്കെ നല്ല ടേസ്റ്റാണ് ഈ മീന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്തോളൂ. എങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്ന നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കാണാൻ സാധിക്കുന്നതായിരിക്കും. താങ്ക് യു.